എത്രയൊക്കെ കൊണ്ടാലും കണ്ടാലും മലയാളി പഠിക്കില്ല ആ കാര്യം വീണ്ടും വീണ്ടും മലയാളി തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് പട്ടിപ്പും വെട്ടിപ്പും ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു നിത്യ സംഭവമായി മാറിക്കഴിഞ്ഞു ഓരോ ദിവസവും പണിക്കുപോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം വല്ല ഫിനാൻസ് ഉടമകളുടെയും കൈകളിലേക്ക് കൊണ്ടുപോയി അങ്ങ് കൊടുക്കും അവർ ആ പണവുമായി മുങ്ങുകയും ചെയ്യും ഇത്ര ശതമാനം പലിശ കൂടുതൽ കിട്ടുമെന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് ഇതിപ്പോൾ കുറെയായി ഇനിപ്പോൾ പത്തനംതിട്ട കോന്നി വകയൂർ ആസ്ഥാനമായ പോപ്പുലർ ഫിനാൻസ് ഉടമയാണ് നിക്ഷേപകരുടെ കോടികളുമായി മുങ്ങിയത് ഏതാണ്ട് പത്തു കോടിയിലധികം രൂപയാണ് നിക്ഷേപകരിൽ നിന്ന് ഇയാൾ തട്ടിയെടുത്തിരിക്കുന്നത് പത്തനംതിട്ടയിലെ കോന്നി വകയാർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിനെതിരെ നൂറോളം പരാതികളാണ് ഇന്നിപ്പോൾ തന്നെ ഉയർന്നു വരുന്നത് ഇരുപത്തി അയ്യായിരം മുതൽ പതിനെട്ട് ലക്ഷം രൂപ വരെ നിക്ഷേപിച്ച ആളുകളാണ് സ്ഥാപനത്തിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് എട്ട് കോടിയിലധികം രൂപയുടെ ക്രമക്കേടുകൾ നടന്നതായാണ് പ്രാഥമിക റിപ്പോർട്ട് നാല്പത്തി അഞ്ചു പേരുടെ പരാതിയിൽ കോന്നി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു സ്ഥാപന ഉടമ വകയാർ ഇൻഡിക്കാട്ടിൽ തോമസ് ഡാനിയൽ എന്ന റോയി ഡാനിയൽ ഭാര്യ പ്രഭാ ഡാനിയൽ എന്നിവർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിനിടയിൽ റോയി ഡാനിയൽ ഷാർജയിലേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നതായി വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എല്ലാ വിമാനത്താവളങ്ങളിലും ബ്യൂറോ ഓഫ് എമിഗ്രേഷനിലും വിവരം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എന്നീ ജില്ലക്കാരാണ് തട്ടിപ്പിനിരയായിരിക്കുന്നത് സ്ഥാപനത്തിനെതിരെ വഞ്ചനാ കുറ്റത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഒരു മാസം മുൻപ് സ്ഥാപനത്തെ സംബന്ധിച്ച് പരാതികൾ ഉയർന്നതിനെ തുടർന്ന് വകയാറിലെ വീട്ടിൽ നിന്നും റോയി ഡാനിയലും കുടുംബവും താമസം മാറിയിരുന്നു എന്നാൽ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പരാതിക്കാർ വ്യക്തമാക്കിയത് നിക്ഷേപകരിൽ പലരും പണം മടക്കി ചോദിച്ചെത്തിയതോടെ ജീവനക്കാരുമായി വാക്കേറ്റവും ബഹളവും നടന്നു നിക്ഷേപകർ പ്രതിഷേധവും ആരംഭിച്ചു പ്രതിഷേധത്തിനൊടുവിൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം എല്ലാവർക്കും പണം മടക്കി നൽകാമെന്ന് കടലാസ് എഴുതി നൽകി ഇപ്പോൾ പത്ത് ദിവസമായി സ്ഥാപനം അടച്ചിട്ട നിലയിലാണ് റോയിയും കുടുംബവും ജില്ല വിട്ടു പോയി എന്നാണ് പരാതിക്കാർ പറയുന്നത് വിദേശത്തേക്ക് കടക്കുവാനായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ പോപ്പുലർ ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടർ റോയിയും കുടുംബാംഗങ്ങളും പോകുവാൻ തടസ്സമുണ്ടായതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ നിന്നും മടങ്ങി എന്ന വാർത്തയും ഇതിനോടകം തന്നെ പുറത്തു വന്നിരുന്നു സംസ്ഥാനത്തിന് പുറത്തെ മറ്റേതെങ്കിലും വിമാനത്താവളത്തിൽ നിന്നും വിദേശത്തേക്ക് കടക്കുവാൻ ഇയാളും കുടുംബവും ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നിക്ഷേപകരുടെ ഇപ്പോഴത്തെ സംശയം ഇത്തരം വഞ്ചനകളും കുറ്റകൃത്യങ്ങളും നമ്മുടെ നാട്ടിൽ ക്ഷാമമില്ലാതെ തന്നെ കൂടി വരികയാണ് സാക്ഷര മലയാളി ഓരോ തവണയും ഇത്തരം വഞ്ചനകളിൽ ചെന്ന് ചാടിക്കൊടുത്തുകൊണ്ടേയിരിക്കുന്നു വിജയ് മല്യം നീരവ് മോദിയെയും കണ്ടു പഠിക്കുവാണോ നമ്മുടെ കേരളത്തിലെ മുതലാളിമാർ എന്നതാണ് സംശയം നീരവ് മോദിയും വിജയ് മല്യയും ബാങ്കുകളെയും സർക്കാരിനെയും ഒക്കെയാണ് വഞ്ചിച്ചിരിക്കുന്നത് എന്നാൽ ഇതല്ല സാധാരണ ജനങ്ങളാണ് അതൊന്ന് ഓർമ്മയിലിരിക്കട്ടെ ന്യൂസ് ഡെസ്ക് കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അമർത്തൂ